അലി റളിയല്ലാഹു അൻഹു ഒരിക്കല് ഫാത്തിമ ബീവിക്ക് പനി പിടിപെട്ടിട്ട് പനി മാറിയപ്പോ ഒരു ഉറുമാമ്പഴം തിന്നാൻ ആഗ്രഹമായി. അലിയാരോട് പറഞ്ഞു, അലിയാരെ എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ എങ്ങനെയും വാങ്ങിക്കൊണ്ടുവരണം. അപ്പൊ അലി റളിയല്ലാഹുവിനുള്ള പൈസയേറ്റ് അങ്ങാടി പോയിട്ട് ഒരു ഉറുമാമ്പഴം വാങ്ങിയിട്ട് മടങ്ങി വരികയാണ്. വീട്ടിലേക്ക് ഇങ്ങനെ എത്തുന്നതിന് മുമ്പായിട്ട് ജയിൽ മോചിതനായി ജയിലിൽ നിന്ന് വിട്ടയച്ചിട്ട് വരുന്ന ഒരാളൊക്കെ ഉണ്ട്. അയാൾ വിശന്നിട്ട് വയ്യായിട്ട് അലിയാരോട് ചോദിച്ചു, അലിയാരെ വിശക്കുണ്ട്, തിന്നാൻ പറ്റിയ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അലിന്റെ അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ ആകെ ഒരു ഉറുമാമ്പഴം ഉള്ളൂ. ആ ഉറുമാമ്പഴം കൊടുത്തു, അത് കഴിച്ചു. അയാൾക്ക് സന്തോഷമായി. രണ്ടാമത്തെ ഒന്ന് വാങ്ങാൻ പൈസ ഇല്ല. അലി റളിയല്ലാഹുവിന് ഇങ്ങനെ വിഷമത്തോടുകൂടെ വീട്ടിലേക്ക് ചെല്ലാണ്. വീട്ടിൽ ചെന്ന് ഭാര്യക്ക് വേഗം മനസ്സിലായി എന്തോ ഒരു വിഷമത്തിലാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോ എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. അലി പറഞ്ഞു, ഈ പനിയൊക്കെ മാറിയിട്ട് എനിക്ക് ഒരു ഉറുമാമ്പഴം തിന്നാൻ ആഗ്രഹമായപ്പോ എന്നോട് പറഞ്ഞ്, ഞാനത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന വഴിയിൽ ഒരു യാചകനെ കണ്ടു, അത് അയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ഫാത്തിമാബി പറഞ്ഞു, എനിക്ക് ഭയങ്കര റാഹത്തായി. നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ടെൻഷനാകുക, ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ ഒരു സഹാബി ഇങ്ങനെ കയറി വരുന്നുണ്ട്. മുമ്പറെ കയ്യിലൊരു കീസ് ഉണ്ട്. അലിയാർക്ക് കീസ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ തന്നാണ് പറഞ്ഞു. അലി റളിയല്ലാഹുവിന് അത് തുറന്നു നോക്കുമ്പോ അതിൽ 9 ഉറുമാമ്പഴമുണ്ട്. അലി റളിയല്ലാഹുവിന് അതിങ്ങനെ തന്നെ കൂട്ടിയിട്ട് അയാൾക്ക് തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എനിക്കുള്ളതാവൂല കേട്ടോ, എനിക്ക് ആള് മാറിയത് ഈ കാരണം. ആ സഹാബി പറഞ്ഞു, അത് നിങ്ങൾക്കുള്ള തന്നെയാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചാണ് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞു, സഹോദര ഇത് എനിക്കുള്ളതാവാൻ ഒരു സാധ്യതയുമില്ല, കാരണം ഇത് 9 ഉറുമാമ്പഴമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്, അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, നന്മ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്നാണ്. ഞാൻ യാചകന് കൊടുത്ത ഒരു ഉറുമാമ്പഴത്തിന് പകരമാണിതെങ്കിൽ 10 ഉറുമാമ്പഴം വേണം. അല്ലാഹുവിന്റെ റസൂലിന് തെറ്റൂല, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് കൈയിന്റെ പിന്നിക്ക് ഇങ്ങനെ പിടിച്ചിരുന്നു, അതും കൂടിയും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ള എന്നെയാണ്, 10 എണ്ണം എടുത്തോളൂ. കാരണം 1 in 10 കിട്ടുമെന്നത് നമുക്ക് ഈമാനാവാത്തതുകൊണ്ട് കിട്ടായിയാണ്. അല്ലെ കിട്ടും, നമ്മക്കതാണ്ട് ഈമാനാകണില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് അല്ലാഹു റസൂൽ പറഞ്ഞതാണ്. മാക്സിമം പലിശ 17% ഇപ്പൊ ഉള്ളത്, മാക്സിമം. ഇനി 100% കൂട്ടിക്കോളി, എന്നാലും 100,000 1 ലക്ഷം കൂടി ഏറെ കിട്ടും, 2 ലക്ഷം ആവുള്ളൂ, 10 ലക്ഷം ആവൂല. 1 ലക്ഷം 10 ലക്ഷം ആകുന്ന ബിസിനസ് സ്വതക്ക കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ഒരു വാക്കും കൂടി ഞാൻ നിങ്ങളോട് പറയണത്, ലോകത്തെ ഏത് സമ്പന്നനായ മനുഷ്യനുണ്ടോ, ഓനോ ഓന്റെ വാപ്പേ വാപ്പാന്റെ വാപ്പേ സ്വതക്ക് കൊടുക്കാതെ മുതലാളിയായിട്ടില്ല എന്നതാണ് വാസ്തവ. ഒന്നുകിൽ ഓന് അല്ലെ വാപ്പ, വാപ്പാന്റെ വാപ്പ, അല്ലെങ്കിൽ അതിന്റെ വാപ്പ, സ്വതക്ക് കൊടുക്കാതെ മുതലാളിയായിട്ടില്ല. ഇതൊരു വലിയ സത്യമാണ്. അതുകൊണ്ട് ആ സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം. എല്ലാ ബല മുസീബത്തുകളെയും തടയുന്നതാണ് സദഖ, ജാരിയ സദഖ. അത് ഇൽമിന്റെ വഴിയിലാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇവിടെ ബിൽഡിങ്ങിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ കുറച്ച് സഹോദരിമാരെ എത്തിയിട്ടുള്ളൂ, കുറച്ച് ആൾക്കാർ വരാൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവരോടും കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. 10,000 സ്ക്വയർ ഫീറ്റ് ഗൾഫിൽ ഏറ്റെടുത്തു. അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിലും അവരുടെ ജോലികളിലും അവരുടെ എല്ലാ ഇടപാടുകളിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വലിയ നെടുന്തൂണാണ് വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ആ ഗൾഫിന്റെ സൗരഭ്യം നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ. ബാക്കി 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് സഹോദരിമാര് പ്രത്യേകിച്ചും സഹോദരന്മാരും ചേർന്നാണ് ഏറ്റെടുക്കേണ്ടത്. 1 സ്ക്വയർ ഫീറ്റിന് 1,000 രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് അല്ലെ. 1,000 രൂപയാണ് 1 സ്ക്വയർ ഫീറ്റിന് കണക്കാക്കിയിട്ടുള്ളത്. 1 സ്ക്വയർ ഫീറ്റിന് 1,000 രൂപ കണക്കാക്കിയതെന്നാൽ എല്ലാവരും 1 സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ എന്ന് പറയാനല്ല. അത് 1,000 രൂപയെ നടക്കുള്ളൂ എന്നുള്ളവർക്ക് 1,000 രൂപ. 5 എണ്ണം നടക്കുക അങ്ങനെ, 10 എണ്ണം നടക്കുക അങ്ങനെ, 100 എണ്ണം നടക്കുക അങ്ങനെ, ഓരോരുത്തർക്കും നടക്കണതാണ്. അതുകൊണ്ട് വളണ്ടിയർമാർ ആയക്കൂടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങളുടെ കൂടെയൊക്കെ വരുന്നുണ്ട്. പേരും അഡ്രസ്സും 3 സ്ക്വയർ ഫീറ്റും എന്ന് അവരൊന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം. എന്റെ വയത് കഴിയുമ്പോഴത്തിന് ആ സംഗതി മുഴുവനാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. വളണ്ടിയർമാർ വരുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരും പോവല്ലേ വളണ്ടിയർമാർ?
കുട്ടികളെ എന്റെ ഇടയിൽ കൂടെ നടക്കും. ആ കാര്യങ്ങൾ ഈ വാതിൽ കഴിയുന്നതിന്റെ മുമ്പായിട്ട് പൂർത്തിയാക്കണം. പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഇത്ര സ്ക്വയർ ഫീറ്റും എന്ന് അതിൽ രേഖപ്പെടുത്തി കൊടുത്തിട്ട് ആ കാര്യം വിജയിപ്പിക്കണം. നമുക്ക് 10,000 സ്ക്വയർ ഫീറ്റ് ഇന്ന് ഈ കുടുംബസംഗമത്തിൽ നിന്ന് ഉണ്ടാവണം. വേറെയും ഒരുപാട് ചെലവുകളുള്ള വളർന്നു വരുന്ന വലിയൊരു സ്ഥാപനമാണ് ഇൻഷാല്ലാ. ഇത് എത്ര വലുതായാലും ഇതിനാദ്യം സംഭാവന കൊടുക്കുന്നവർക്ക്, ആദ്യം സഹായിക്കുന്നവർക്ക് അതെന്നും ആസ്വദിക്കാൻ പറ്റും എന്ന നിലയിൽ അതിനെ കാണണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് തിരിച്ചു വരാം. മുഅ്മിനീങ്ങളെ, കുടുംബജീവിതമാണ് ഞാൻ പറയണത്. കുടുംബജീവിതം ഞാൻ പറഞ്ഞു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് ദുന്യാവിലേക്കുള്ളതല്ല, അത് ആഖിറത്തിലേക്കുള്ളതാണ്. ആഖിറത്തിലേക്കാണ് അത് എന്ന് വിചാരിച്ച് അത് ചെയ്ത മുഴുവൻ ആളുകളും വിജയിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്, നിങ്ങൾ വിവാഹം കഴിക്കുക, തീർച്ചയായും നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, വിവാഹം എന്റെ ചര്യയിൽപ്പെട്ടതാണ്. അമ്പിയാക്കളുടെ, ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് വന്ന അമ്പിയാക്കളുടെ പ്രധാനപ്പെട്ട ചര്യയിൽ പെട്ടതാകുന്നു നിക്കാഹ് എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത്. എല്ലാ നബിമാരും കുടുംബജീവിതം നയിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുടുംബജീവിതം നയിച്ചു. മൂസ നബി അലൈഹിസ്സലാം കുടുംബജീവിതം നയിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം കുടുംബജീവിതം നയിച്ചു. ഔലിയാക്കളിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കുടുംബജീവിതം നയിച്ചു. ഖൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മാൻ അവർകൾ കുടുംബജീവിതം നയിച്ചിരുന്നു. അതുകൊണ്ട് കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന കുറേ കല്യാണങ്ങളുണ്ട്, ചരിത്രം രേഖപ്പെടുത്തിയ കുറേ കല്യാണമുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും സുലൈഹാബിയുടെയും കല്യാണം ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കല്യാണമാണ്. സൂറത്ത് യൂസുഫിൽ ആ വിവാഹത്തിന്റെ വലിയ ഭാഗം പറയുന്നുണ്ട്. ഫലസ്തീനിലെ ഒരു മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ആളായിരുന്നു യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും മക്കളും. ഫലസ്തീനിലെ മലയുടെ താഴ്വാരത്തിൽ നിന്ന് മിസ്രിലെ രാജാധികാരത്തിലേക്ക് വലിയ ദൂരമുണ്ട്. ചെറിയ ദൂരല്ല, അത് വലിയ ദൂരമാണ്. മിസ്ര് തന്നെയാണെങ്കിലും സമ്മതിക്കായിരുന്നു. മിസ്രിലെ പ്രധാനമന്ത്രിയാണെങ്കിൽ രാജാവായി എന്നതിൽ അത്ഭുതം ഉണ്ടായിരുന്നില്ല. ഫലസ്തീനിലെ ഏറ്റവും ദരിദ്രമായ മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബാംഗമാണ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മിസ്രിലെ രാജാവാക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി ചെയ്തത് കിണറ്റിടലിടാവുന്നു. അവിടെ രാജാവാക്കാൻ വേണ്ടി അള്ളാഹ് ആദ്യം ചെയ്യുന്ന പരിപാടി യൂസുഫിനെ കൊണ്ടുപോയി കിണറ്റിലിടാം. എന്നിട്ട് അവിടുന്ന് കച്ചവടക്കാരെടുത്തിട്ട് യൂസുഫിനെ കൊണ്ടുപോകുന്നു, ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അടിമയായി രാജകൊട്ടാരത്തിലെത്തുന്നു. സുലൈഹ ബീവിയോടും അസീസ് രാജാവിനോടുമൊപ്പം യൂസുഫ് നബി അലൈഹിസ്സലാം ജീവിക്കുന്നു, ജയിലിലടക്കുന്നു. ജയിലിലടക്കപ്പെടാനുണ്ടായ കാരണം ഈ കഥ ഖുർആൻ പറയുമ്പോ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു രസമുള്ള കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ പറയുന്നത്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഉഹൈന. നബിയെ, നിങ്ങൾക്ക് ഞാനൊരു മനോഹരമായ, കേൾക്കാൻ നല്ല ആനന്ദമുള്ള, അറിയാൻ രസമുള്ള, പറയാൻ സുഖമുള്ള, അഹ്സനുൽ ഖസസ് പറഞ്ഞു തരാൻ നബിയെ ഒരു മനോഹരമായ കഥ. സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാമിന്റെയും സുലൈഹ ബീവിയുടെയും കഥ. സുലൈഹ ബീവി റളിയല്ലാഹു അൻഹ അസീസ് രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത്, അസീസുൽ അസ്ഗർ ആണ്, അസീസുൽ അക്ബർ അല്ല, മിസ്രിലെ വലിയ രാജാവല്ല, രണ്ടാം രാജാവാണ് സുലൈഹാന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പ്രധാനമന്ത്രിയാണ്. അസീസുൽ അസ്ഗർ ആണ് സുലൈഹ ബീവിയുടെ ഭർത്താവ്. അസീസുൽ അസ്ഗർ സ്ഥലത്തില്ലാത്ത സമയത്ത് സുലൈഹ യൂസുഫിനെ തന്റെ റൂമിൽ കൊണ്ടുപോയി തന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. യൂസുഫ് അതിന് സമ്മതിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം അതിന് സമ്മതിക്കാതിരിക്കുന്നു. കാട്ടിൽ നിന്ന് വേട്ട കഴിഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവ് മടങ്ങി വന്നപ്പോ സുലൈഹ ബീവി ഇങ്ങനെ ആലോചിച്ചു, യൂസുഫും ഞാനും തമ്മിലുണ്ടായ പ്രശ്നം യൂസുഫ് എങ്ങാനും രാജാവിനോട് പറഞ്ഞാൽ. എന്റെ കഥ കഴിഞ്ഞ തന്നെ എന്താപ്പോ കാട്ടുക? ഒരൈഡിയ കിട്ടി, ഒരൈഡിയ സുലൈഹ കിട്ടി. അസീസ് രാജാവ് യുദ്ധം കഴിഞ്ഞ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ
വേഗം അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറയാണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു, യൂസഫ് ഇനിവിടെ കൊട്ടാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കൂലാറ്, യൂസഫ് ഇനി ഇവിടെ ആണെങ്കിൽ ഞാൻ നിൽക്കൂലാറുന്നു. എന്തേന്ന് ചോദിച്ചു, അപ്പൊ പ്രശ്നമൊക്കെ പറഞ്ഞു, വിചാരണ കഴിഞ്ഞു, കുറ്റക്കാരാരാണെന്നുള്ളതൊന്നും അത്ര തന്നെയാണ് നോക്കിയില്ല. യൂസഫിനെ ജയിലിലടക്കാൻ തീരുമാനിച്ചു. യൂസഫ് നബി അലൈഹി ഇസ്ലാം ജയിലിലെത്തി, വർഷങ്ങളോളം ജയിലിൽ താമസിച്ചു. യൂസഫ് നബി അലൈഹി ഇസ്ലാം ജയിൽ മോചിതനായി. രാജാവുമായി ഒരു ദിവസം പിന്നീട് സംഭവിച്ചത്, യൂസഫ് നബി അലൈഹി ഇസ്ലാം ജയിൽ മോചിതനായി വന്ന് പിന്നെ വിചാരണ നടന്നപ്പോ കുറ്റക്കാരി സുലൈഖയും അസീസ് രാജൻ എന്ന അസീസുൽ അസ്ഗറുമാണെന്ന് വലിയ രാജാവിന് മനസ്സിലായപ്പോ അസീസുൽ അസ്ഗറിനെ കൊട്ടാരത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. ജോലിയും വരുമാനവും നഷ്ടപ്പെട്ട അദ്ദേഹം ഭാര്യ സുലൈഖയും അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു അലഞ്ഞു തിരിഞ്ഞിട്ട്. അസീസുൽ അസ്ഗർ മരണപ്പെട്ടു, സുലൈഖ ഒറ്റക്കായി. പിച്ചതണ്ടി സുലൈഖ ജീവിച്ചു, ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ജീവിച്ചു. ഒരു ദിവസം യൂസഫ് പരിവാര സമേതം യാത്ര ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ്. അപ്പോ സുലൈഖയോട് ആരോ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എന്നും രാവിലെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയ്യാട്ടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടുത്തെ രാജാവ് സൂപ്പറാണ്. മൂപ്പരോട് ചെന്നിട്ട് വിവരം എന്ന് പറഞ്ഞാൽ ഇങ്ങക്ക് മരിക്കോളം ജീവിക്കാനുള്ളത് മൂപ്പര് തരും എന്ന് പറഞ്ഞു. സുലൈഖക്ക് ഇയാളെ നേരത്തെ അറിയാലോ, അതുകൊണ്ട് പറയാനൊന്നും പോയില്ല. രാജാവ് പരിവാര സമേതം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ദിവസം മതിലിന്റെ അപ്പുറത്ത് മറഞ്ഞിരുന്നിട്ട് ഉറക്കം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അള്ളാന്റെ ഒരു പണി വല്ലാത്തൊരു പണി തന്നെയാണ്, രാജാക്കന്മാരെ തെണ്ടികളുമാക്കുന്നു, തെണ്ടികളെ രാജാക്കന്മാരുമാക്കുന്നു എന്നിങ്ങനെ ഉറക്കം വിളിച്ചു പറഞ്ഞു. അത് യൂസഫ് നബി അലൈഹി ഇസ്ലാം കേട്ടു. പരിചയമുള്ള ശബ്ദമാണ് എന്ന് തോന്നിയപ്പോ ആരാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്, ആളെ കൊണ്ടിരിയായിരുന്നു പട്ടാളക്കാരോട്. അപ്പൊ സുലൈഖാനെ കൊടുന്നു, ആളെ മനസ്സിലായി. യൂസഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, സുലൈഖ ഇന്ന് എനിക്ക് സ്വാധീനമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാമുണ്ട്. നിന്റെ ഭർത്താവില്ല, നിന്റെ ഭർത്താവ് ഭരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിനക്ക് സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ വിവാഹം ചെയ്യാം. സുലൈഖ ബിവി റളിയല്ലാഹു അൻഹ സമ്മതിക്കുകയും അസീസുൽ അക്ബറിന്റെ സാന്നിധ്യത്തിൽ, മഹാരാജാവിന്റെ സാന്നിധ്യത്തിൽ യൂസഫ് നബി അലൈഹി ഇസ്ലാം സുലൈഖയെ വിവാഹം കഴിക്കുകയും അന്ന് വ്യഭിചാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നതിന്റെ പാരിതോഷികമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുലൈഖ ബിവി റളിയല്ലാഹു അൻഹക്ക് നഷ്ടപ്പെട്ട സൗന്ദര്യം തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അന്ന് വ്യഭിചാരത്തിൽ നിന്നൊഴിഞ്ഞു നിന്നതിന്റെ പാരിതോഷികമായി സുലൈഖ ബിവിക്ക് സൗന്ദര്യം തിരിച്ചു കൊടുത്തു. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല്, കുടുംബജീവിതം പരാജയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നേത്ര വ്യഭിചാരമാണ്. നമ്മൾ സാധാരണ ഏത് നിക്കായിന്റെ സദസ്സിൽ ചെന്നാലും ഒരു ഹദീസ് കേൾക്കും. എല്ലാ നിക്കായിന്റെ സദസ്സിലും ഖുതുബക്ക് ഒരു ഹദീസ് ഓതും. മനിസ്തതാമിങ്കുമൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ് ഫമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഅ. മനിസ്തതാമിങ്കുമൽ ബാഅത, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ബാഅത്തിന് കഴിഞ്ഞാൽ, ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനാണ് ബാഅത്ത് എന്ന് പറയാം. അതിന് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കഴിഞ്ഞാൽ ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസരി, അത് കണ്ണിനെ ചിമ്പിപ്പിക്കുന്നതും വഅഹ്സനു ലിൽ ഫർജി, ഗുഹ്യത്തെ നന്നാക്കുന്നതുമാകുന്നു. അല്ലോണം ശ്രദ്ധിക്കണേ, നിങ്ങൾ വിവാഹം കഴിക്കുക, അത് കണ്ണ് ചിമ്പിപ്പിക്കുന്നതും ഗുഹ്യം നന്നാക്കുന്നതുമാണ് എന്ന് പറഞ്ഞാല് ലൈംഗിക കുടുംബജീവിതത്തിന്റെ പരാജയം നേത്ര വ്യഭിചാരം കാരണം ഉണ്ടായിത്തീരുന്നതാണ്. ഞാൻ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കി. കണ്ണും ലൈംഗികാവയവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കണ്ണും ലൈംഗികാവയവും തമ്മിൽ വലിയ ബന്ധമാണ്. റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ നോക്കുന്ന ആളെ പറ്റി നമ്മൾ പറയും, ഓ നരമ്പ് രോഗിയാണ് എന്ന് പറയും.
ആ പ്രയോഗം വളരെ ശരിയാണ്. നിരമ്പു രോഗി തന്നെയാണ് അവനാള്, അവനെ കൊണ്ടൊന്നും പറ്റൂല, വലിയ അസുഖമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ നേത്ര വ്യഭിചാരി കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ടവനായിരിക്കും. വ്യഭിചാരം ഒരുപാട് തരത്തിലുണ്ട്. ഒരു നന്മ ഒരാൾ വിചാരിച്ച കൂലിട്ടും, ഒരു നന്മ ഒരാൾ വിചാരിച്ച കൂലിട്ടും, അടുത്ത വല്ല ഹജ്ജിന് പോകണമെന്ന് വിചാരിച്ച കൂലിട്ടുമല്ലോ. ചങ്ങായിമാരെ മനുഷ്യന്മാരെ, അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് വിചാരിക്കാൻ കായുവാണോ? അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് വിചാരിക്കാൻ പൈസ വേണോ? എന്നാ പിന്നെ നമുക്കൊന്നും വിചാരിക്കല്ലേ. ഇൻഷാല്ലാ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം, എല്ലാരും വിചാരിച്ചോളി. ഒറ്റ പൈസയും ചെലവില്ല, ഒരജ്ജ് ചെയ്ത കൂലിട്ടും. ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ കൂലിണ്ടേ. പിന്നെ പോക്കും വരവൊക്കെ പഠിച്ചതിന്റെ അടുത്ത് കേൾക്കുന്ന കാര്യല്ലേ. എന്താ പണ്ട് പറ്റേക്ക് പോയാ എന്താ വരാള്, ഒന്നുമില്ലല്ലോ. അല്ലെങ്കിലും പഠിച്ചവന്റെ അടുത്ത് കിടക്കുന്ന കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളതാക്കാൻ വേണ്ടി ശ്രമിക്കും. ആരോഗ്യം അനുവദിച്ചാൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം അങ്ങനെ പറയും. കയ്യും കാലും ഇല്ലാത്തവനെയും ഹജ്ജിന് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ട് തന്നെ അള്ളാഹു തആലക്ക് കഴിയുമല്ലോ. പിന്നെ ഇതിനപ്പോ അത് ആരോഗ്യം അനുവദിക്കുന്നത്, അള്ളാഹ അനുവദിച്ചാൽ പോകണം. ആരോഗ്യത്തിന്റെ അനുമതി ഒന്നും അതിന് ആവശ്യമില്ല, അള്ളാഹുവിന്റെ അനുമതി. അതിനാണ് തൗഫീഖ് എന്ന് പറഞ്ഞത്, തൗഫീഖ് ഉണ്ടെങ്കിൽ പോകണം എന്നതാണ് ശരി. അപ്പൊ ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ കൂലിട്ടു, എന്നിട്ട് ചെയ്താല് 10 കൂലി ഏറെ കിട്ടും.